നമസ്കാരം. ശ്രീജിത്ത് പണിക്കർ ആണല്ലോ ഇപ്പോഴത്തെ സംസാര വിഷയം. ശ്രീജിത്ത് പണിക്കരെ പറ്റി ഒരു മാധ്യമത്തിൻ്റെ ഒരു മേധാവിയും ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്, നിഷ്പക്ഷ രാഷ്ട്രീയ നിരീക്ഷകരെയൊക്കെ ചാനലിൻ്റെ കസേരയിൽ നിന്നൊക്കെ എഴുന്നേൽപ്പിച്ച് വിടേണ്ട കാലം കഴിഞ്ഞു എന്നാണ് ഒരു പ്രമുഖ മാധ്യമത്തിൽ തന്നെ അതിൻ്റെ ചുമതലയൊക്കെയുള്ള ഉത്തരവാദിത്തപ്പെട്ട ചുമതലയിലിരിക്കുന്ന ഒരാൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഈ ഒരു പ്രസ്താവന പുറത്തു വന്നതിന് ശേഷം സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ശ്രീജിത്ത് പണിക്കരെ പോലെ തന്നെ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു സംഘപരിവാർ അനുകൂലിയാണ് ജിതിൻ ജേക്കബ് എന്ന് പറഞ്ഞ വ്യക്തി. അദ്ദേഹം ഈ മാധ്യമ ഇതേപോലുള്ള മാധ്യമ പ്രവർത്തകർ, അതായത് ശ്രീജിത്ത് പണിക്കരെ പോലെയുള്ളവരെ ഒഴിവാക്കണമെന്ന് പറയുന്നവരെയും ഈ ശ്രീജിത്ത് പണിക്കരെ പറ്റി ഈ ഡയലോഗ് അടിച്ച ഈ മാധ്യമ പ്രവർത്തകനെയും പേരെടുത്ത് തന്നെ പറഞ്ഞുകൊണ്ട് തന്നെ വലിച്ചു കീറി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുണ്ട്. അതിൻ്റെ എല്ലാമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, എന്നാലും കുറേയൊക്കെ പറയാൻ ശ്രമിക്കാം. അതിങ്ങനെയാണ് തുടങ്ങുന്നത്. മാധ്യമ പ്രവർത്തകരെല്ലാം ജഡ്ജിമാരും ബാക്കിയുള്ളവരെല്ലാം അവർ പറയുന്നത് പോലെ കേട്ട് വെള്ളം തൊടാതെ വിഴുങ്ങേണ്ട അടിയാന്മാരുമാണ് എന്ന ചിന്തയാണ് ഇവറ്റകൾക്ക്. പാർട്ടി ചാനലുകളിൽ ജോലി ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരെ അംഗീകരിക്കാം. കാരണം അവർ ജോലി ചെയ്യുന്നത് അതാത് പാർട്ടികൾക്ക് വേണ്ടിയാണ് എന്നതും അവർക്കും കാണുന്ന പ്രേക്ഷകർക്കും അറിയാം. അതേപോലെ ജിഹാദി വൺ അത് മതം തലയ്ക്ക് പിടിച്ച കുറേ പന്നികൾ നടത്തുന്നതാണ് എന്നും അറിയാം. പക്ഷേ നിഷ്പക്ഷത ചമഞ്ഞ് നടക്കുന്ന കുറേ മാധ്യമ, അത് ഇനിയത്തെ വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, മാധ്യമക്കാരുണ്ട്. രാവിലെ കോലും തൂക്കി ഇറങ്ങിക്കോളും, വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുകയല്ല സൃഷ്ടിക്കുകയാണ് ഇവറ്റകൾ. സാമൂഹ്യ തിന്മകളാണ് നിഷ്പക്ഷരെന്ന് സ്വയം തള്ളുന്ന ഇക്കൂട്ടർ. മാനവികതയും മാധ്യമധർമ്മവും നിഷ്പക്ഷതയും ഒന്നുമല്ല, നല്ല ഒന്നാന്തര മതഭ്രാന്തും ഇന്ത്യ വിരുദ്ധതയുമാണ് ഇവർക്കുള്ളത്. മത തീവ്രവാദികൾക്ക് വേണ്ടി ഇവറ്റകൾ കിടന്ന് മുട്ടിലിഴയുന്നത് എത്രയോ കാലങ്ങളായി നമ്മൾ കാണുന്നു. മനുഷ്യരെ മതത്തിൻ്റെ പേരിൽ ഒരു സംസ്ഥാനത്ത് കൂട്ടക്കൊല ചെയ്യുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാൻ സൗകര്യമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടാൽ മതി, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് കാണിക്കും എന്ന് പരസ്യമായി പറയുന്ന അവസ്ഥയിലെത്തി ഇവിടുത്തെ മാധ്യമ പ്രവർത്തനം. ഉത്തരേന്ത്യയിലെ ഏതെങ്കിലും കുഗ്രാമങ്ങളിൽ ഒരു ന്യൂനപക്ഷക്കാരൻ കാളയുടെ കുത്തേറ്റ് മരിച്ചാലും അത് വളച്ചൊടിച്ച് അതിൻ്റെ പേരിൽ ദിവസങ്ങളോളം ചർച്ച ചെയ്യുന്ന ചെറ്റകളാണ് ഇവരെന്ന് ഓർക്കണം. കഴിഞ്ഞ ദിവസം മനോരമയിൽ അർബൻ നക്സൽ എന്ന ആരോപണം നേരിടുന്ന ഒരു മഹാൻ എഴുതിയിരിക്കുന്നത് പുതിയ സർക്കാർ മാവോയിസ്റ്റുകളോട് മനുഷ്യത്വപരമായി പെരുമാറണമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, മാവോയിസ്റ്റുകൾ എന്ന കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികൾ 10,000 സുരക്ഷാഭടന്മാരെ മാത്രമല്ല അതിൻ്റെ ഇരട്ടി സാധാരണക്കാരെയും കൊന്നിട്ടുണ്ട്. ശരിക്കും വലിയൊരു സമാന്തര ഭരണമാണ് അവർ നടത്തുന്നത്. ആ തീവ്രവാദികൾക്ക് വേണ്ടി പരസ്യമായി വാദിക്കാൻ കേരളത്തിലെ ഒരു മുൻനിര മാധ്യമം തന്നെ മുന്നോട്ട് വരുന്നു. ഇന്ന് തന്നെ കണ്ടില്ലേ, സച്ചിദാനന്ദൻ എന്ന ഭൂലോക വടക്ക് നോക്കി ചെന്നായയുടെ ഫേസ്ബുക്ക് ID എന്തോ വ്യാജ പോസ്റ്റ് പ്രചരിപ്പിച്ചതിന് ഫേസ്ബുക്ക് ബ്ലോക്ക് ചെയ്തതാണ് പ്രധാന വാർത്ത. ഇവനൊക്കെ വ്യാജമായി നിർമ്മിക്കുന്നത് ഫേസ്ബുക്ക് സ്റ്റാൻഡേർഡിനെ എതിരായതിനും കുറ്റം പ്രധാനമന്ത്രിക്ക്. പ്രധാനമന്ത്രിക്ക് ഈ വ്യക്തിയെ അറിയത്തുപോലുമില്ല. അതേസമയം ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ DRDO കോവിഡിനെതിരായുള്ള മരുന്ന് കണ്ടുപിടിച്ചത് അകത്തെ പേജിൽ അപ്രധാന വാർത്തയും. ഇവരൊക്കെ ആർക്ക് വേണ്ടിയാണ് ഈ വാർത്ത ഇങ്ങനെയൊക്കെ പടച്ചുവിടുന്നത്? സോഷ്യൽ മീഡിയ വരുന്നതിന് മുമ്പ് ഇവറ്റകൾ ഏതോ ഭയങ്കര ബുദ്ധിജീവി വിഭാഗമാണെന്ന ഒരു ധാരണ പൊതുസമൂഹത്തിന് ഉണ്ടായിരുന്നു. ആ പ്രൊഫഷനോട് ഒരു ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു സമൂഹത്തിന്. ഇപ്പോൾ മാധ്യമ പ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അറപ്പാണ്. അമ്മാതിരി തെണ്ടിത്തരങ്ങളാണ് ഇവറ്റകൾ കാണിച്ചു കൂട്ടുന്നത്. അപ്പോൾ ചോദിക്കും, എല്ലാവരും അങ്ങനെയാണോ എന്ന്? അല്ല എന്നാണ് ഉത്തരമെങ്കിലും മത തീവ്രവാദികളെ പിന്തുണയ്ക്കാത്തവർക്കും കേന്ദ്ര സർക്കാർ വിരുദ്ധത പ്രകടിപ്പിക്കാത്തവർക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുപോലെ വേട്ടയാടും, അപ്പോൾ പിന്നെ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇവർക്കൊരു ധാരണയുണ്ട്, ഇവരാണ് രാജ്യത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ കണ്ടെത്തുന്നത് എന്ന്. കുത്തിത്തിരിപ്പും അരാജകത്വവും സൃഷ്ടിക്കാനല്ലാതെ എന്ത് മാറ്റമാണ് നിങ്ങൾക്ക് ഈ സമൂഹത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളത്? ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ പുറത്തു കൊണ്ടുവന്ന ഒരു തെളിവ് കൊണ്ട് കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ചുമ്മാ കുറേ ആരോപണങ്ങളും പുകമറകളും ഇവർ സൃഷ്ടിക്കും എന്നല്ലാതെ
ഒന്നും സംഭവിക്കില്ല ഇവർക്ക് യാതൊരു വിശ്വാസതയുമില്ല ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ഇടങ്ങളിൽ ഇവറ്റകളെ പ്രവേശിപ്പിക്കുന്നതിന് രാജ്യം കനത്ത വില നൽകേണ്ടി വരും ഈയിടെ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ ഇവറ്റകളെ വിശേഷിപ്പിച്ചത് ശവന്തീനികൾ എന്നാണ് എത്ര അനുയോജ്യമായ വിശേഷണം അല്ലേ അന്ത്യചർച്ചയിലൊക്കെ കോട്ടും സൂട്ടുമൊക്കെ ഇട്ട് വന്നിരിക്കുന്ന കോമാളികളുടെയൊക്കെ വിചാരം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാരെക്കാളും വലിയവരാണ് തങ്ങളെന്നാണ് വാർത്താ ഏജൻസികൾ നൽകുന്ന വാർത്തകളുടെ അർത്ഥം പോലും വായിച്ചു മനസ്സിലാക്കി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാൻ അറിയാത്ത ഊളകളാണ് പ്രധാനമന്ത്രി അങ്ങനെ ചെയ്യണം സുപ്രീം കോടതി അങ്ങനെ വിധിക്കണം ഐ എസ് ആർ ഒ ഇങ്ങനെ റോക്കറ്റ് വിടണം മുഖ്യമന്ത്രി അങ്ങനെ ചെയ്യണം ലോക്ക്ഡൗൺ അങ്ങനെ വേണം എന്നൊക്കെ വിധി കൽപ്പിക്കുന്നത് മാതൃഭൂമിയിലേക്ക് ചർച്ച നടത്തുന്നവന് പാകിസ്ഥാനിൽ നിന്നാണോ ശമ്പളം എന്ന് തോന്നിപ്പോവും ഇവർക്ക് ലോകത്തുള്ള ആരെയും വിമർശിക്കാം എന്തും വിളിച്ചു പറയാം ആരെയും പരിഹസിക്കാം അത് മാധ്യമ സ്വാതന്ത്ര്യമാണത്രേ തിരിച്ച് ഇവരുടെ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടിയാലോ ഉടൻ വരും ഫാസിസം മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേലെയുള്ള കടന്നുകയറ്റം മാങ്ങാ തൊലി മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞ് നീയൊക്കെ വാർത്തകൾ സൃഷ്ടിക്കുന്നത് കൊണ്ട് നിനക്കൊക്കെ പട്ടിയുടെ വില പോലും ആരും കൽപ്പിക്കുന്നില്ല നീയൊന്നും വിമർശനത്തിന് അതീതരുമല്ല ഇനിയും ട്രോളും അറഞ്ചം പുറഞ്ചം ട്രോളും അതിനെ സൈബർ ആക്രമണം എന്നൊക്കെ പറഞ്ഞ് സഹതാപ തരംഗം ഉണ്ടാക്കാൻ നോക്കിയാൽ ഏൽക്കില്ല ഇവരുടെ അജണ്ടകൾ വസ്തുതാപരമായി പൊളിച്ചെടുക്കുന്നവരെ ഇവർക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ അത്തരം ആളുകളെ ചാനൽ ചർച്ചകളിൽ പങ്കെടുപ്പിക്കില്ല എന്നാണ് ഒരു ചാനലിലെ നായർ പറയുന്നത് ഇവരുടെയൊക്കെ വിചാരം ഇവനൊക്കെ ചാനൽ ചർച്ചയിൽ വിളിച്ചില്ലെങ്കിൽ ഇവരുടെയൊക്കെ രാഷ്ട്രീയ ഭാവി അല്ലെങ്കിൽ പൊതുജനങ്ങളുമായി സംവദിക്കാനുള്ള ഇടം അടഞ്ഞു പോകും എന്നാണ് മിസ്റ്റർ നായർ ഒന്ന് മനസ്സിലാക്കണം ഈ രാഷ്ട്രീയ നിരീക്ഷകരായൊക്കെ വരുന്നവർ നല്ല അന്തസ്സായി ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ് അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ വേറെ 100 വേദികളുണ്ട് ഇത് സോഷ്യൽ മീഡിയയുടെ ലോകമാണ് തനിക്കൊക്കെയാണ് അന്തങ്ങളെയും ജിഹാദികളെയും സുഖിപ്പിച്ച് വാർത്ത കൊടുക്കേണ്ട ഗതികേടുള്ളത് എല്ലാവരും തന്നെ പോലെ വ്യക്തിത്വമില്ലാത്തവരാണ് എന്ന് കരുതരുത് ഇവന്മാരാണ് തങ്ങൾക്ക് പൊതുസമൂഹത്തിൽ വിസിബിലിറ്റി ഉണ്ടാക്കുന്നത് എന്ന് കരുതുന്നവരാണ് വിഡ്ഢികൾ പോകാൻ പറാവറ്റകളോട് നമ്മൾ പറയുന്നത് വസ്തുതാപരമാണോ അത് കേൾക്കാനും കാണാനും വായിക്കാനും പൊതുസമൂഹം ഉണ്ടാകും മനോരമ പത്രത്തിന് പോലും കേരളത്തിലെ പകുതി ആളുകളിലേക്ക് പോലും എത്താൻ ഇനിയും കഴിഞ്ഞിട്ടില്ല ഇൻ്റർനെറ്റ് ആൻഡ് മൊബൈൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ അതായത് ഐ എ എം എയുടെ 2019 കണക്ക് പ്രകാരം കേരളത്തിലെ ഇൻ്റർനെറ്റ് പെനട്രേഷൻ അതായത് 56% ആയിരുന്നു ഇപ്പോൾ അത് എത്രയായിരിക്കുമെന്ന് ഊഹിക്കാമല്ലോ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞ് ജഡ്ജിമാർ കളിക്കുന്ന എല്ലാ ഊളകളോടും ജോജി സിനിമയിൽ ഫഹദ് ഫാസൽ കഥാപാത്രം പറയുന്ന അത് മാത്രമേ പറയാനുള്ളൂ വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്